ഹലോ നമസ്കാരം ഹലോ നമസ്കാരം ഓണ ഇന്നിപ്പണസദ്യ ആയിട്ടുള്ള പ്രശ്നാണല്ലേ അതെങ്ങാട്ട് രണ്ടായിരത്തി പതിനഞ്ചിലുള്ളൊരു കേസൊക്കെ കുത്തിപ്പൊക്കെ ആൾക്കാര് കൊണ്ടുവന്നു അതെ 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 ഓണ സദ്യ കഴിച്ച പ്രശ്നമാണോ പ്രശ്നല്ലേ ഞങ്ങൾക്ക് അത് ചോദിച്ച ചോദ്യം എന്തുകൂടെ കോളേജിൽ പഠിക്കുമ്പോ നമ്മ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ട് അതെ അങ്ങനത്തെ ഒക്കെ ചോദ്യം തന്നെ പ്രസക്തി ഉണ്ടാ അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാണ്ട് പബ്ലിക്കായിട്ട് ചോദിക്കാതെ പോയി അല്ല ചോദിക്കുന്നവന്റെ കാര്യമുണ്ട് ചോദിക്കുമ്പോ ഒറ്റക്ക് പോയിട്ട് കണ്ടു എടുത്ത് ചോദിച്ചാൽ പറ്റുമോ അതെല്ലാം ആഘോഷിക്കണ്ട പങ്കെടുത്താ മതി അല്ല ചോദിക്കുന്നവനെ ചോദ്യം കേട്ടാ കേക്ക് ഇവിടെ മുസ്ലിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമില്ല ഓണസദ്യ പ്രശ്നമേ ബാക്കിയുള്ളൂ ഓണസദ്യ തിന്നണോ തിന്നണ്ടേ ബാക്കിയൊക്കെ ഒക്കെ ഒരു നിലപാടാണ് എനിക്ക് ശരിയാണ് വന്നത് സത്യം എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അപ്പാണ് അവൻ്റെ ഒരു ഓണ സദ്യ അങ്ങനെയുണ്ട് ഒരു ഊള നീ പറഞ്ഞ പോലെ ഒരു ഊള ചോദ്യമായി പോയിരുന്നു ആ ആ ഉസ്താദിനെ വെറുതെ ചോദിച്ച് കുടുക്കിക്കളു അത് എന്ത് പറയും

അല്ല എനിക്ക് ഡിപ്ലോമാറ്റിക് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ചെക്കനോട് ചെക്കനോടൊപ്പം ആ ഉസ്താദ് പറഞ്ഞു ഡിപ്ലോമാറ്റിക് ആണോ ഞാൻ ഈ ഉസ്താദിനോടാണ് പറയുന്നത് നിങ്ങൾ കുറച്ച് ഡിപ്ലോമാറ്റിക് ആണോ ഏത് ഈ പ്രസംഗങ്ങൾ നടത്തുന്നേരം നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ചെറുക്കനോട് പറഞ്ഞുണ്ടായിരുന്നു നീ നീയല്ലാ ബാക്കിയുള്ള എല്ലാ കാര്യവും തികഞ്ഞാ ഏഹ് നിനക്കിപ്പോ ഓണസദ്യം വലിയ ആണോ പിടിച്ചത് എന്നും പറഞ്ഞിട്ടുണ്ടെ രണ്ടു ചീത്ത വിട്ടുകൂടാട്ടെ ആഹ് പറഞ്ഞു അല്ല അവിടുന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഊരണ്ട അതിന് നിങ്ങൾ ഈ വെറുതെ വേണ്ടാത്ത പുലിവാല പോയി പിടിച്ചു ഡിപ്ലോമാറ്റ് ആക്കാൻ പറ്റൂല ശരിക്കും

ഒരു ഹിന്ദു സഹോദരന് അയാൾക്ക് ശ്രാവൺ എന്ന് പറഞ്ഞാൽ ഇതേപോലെ റംലാൻ ഒക്കെ പോലെയുള്ള അവരുടെ ഒരു വ്രതം എടുക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് അവരുടെ ആചാരപ്രകാരം മറ്റുള്ള ആളുകൾ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അവർ പിന്നെ കൈ കൊണ്ട് തൊട്ടതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവർക്ക് കഴിക്കാൻ പറ്റില്ല എന്നായിരിക്കും അതായിരിക്കും എനിക്ക് അതാണ് അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് എനിക്കൊരു മുസ്ലിം സഹോദരൻ കൊണ്ടുവന്ന ഫുഡ് കഴിക്കാൻ പറ്റില്ല എനിക്ക് അതെ അതുപോലെ തന്നെയാണ് ഇതും അപ്പൊ നമ്മള് രണ്ട് തലത്തില് നോക്കി കാണാൻ പറ്റില്ല ഇതിനാ ഒരേ മീനിങ് ആണ് ഇതിന് രണ്ടിനും ഫുഡാണ് ഫുഡെന്നുള്ള സാധനത്തിന് മതവും ഇതൊന്നും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അതാണല്ലോ അന്ന് ചർച്ച ചെയ്തത് ഓണൂളൂല് ഞാനൊരു രാജ്യം ചോദിച്ചോട്ടെ ഈ നമ്മുടെ നമ്മളിവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും വിടാന്നല്ല എവിടെക്കെ എന്തൊക്കെ കച്ചവടങ്ങൾ പിന്നെ ഈ ഓണത്തിന്റെ സമയത്ത് മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോ പിന്നെ അത് അതല്ല അല്ല ഞാൻ ചോദിക്കോട്ടെ ഹിന്ദു സഹോദരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഏത് ഓണം അങ്ങനെ ഹിന്ദുക്കൾക്ക് എന്നുള്ള ഒന്നും ഇല്ലല്ലോ അപ്പോ ഈ ഇപ്പൊ ഓക്കെ ഫോർ എക്സാമ്പിൾ വിഷു ആയിക്കോട്ടെ ഓണം ദേശീയ ഉത്സവം അത് എടുക്കുന്നില്ല വിഷുവിന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കാക്കാന്റെ ഒരു മുസ്ലിമായിട്ടുള്ള ഒരാളെ കടയിൽ നിന്ന് ഹിന്ദു ആയിട്ടുള്ള ഒരാൾ സാധനം വാങ്ങിച്ചോണ്ടായാൽ അതിന് നമ്മൾ പങ്കുചേരലായോ അത് മുലയാരി പറഞ്ഞ എന്താ വെച്ചാണെങ്കിൽ അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അവരുടെ ആചാരങ്ങളിൽ പങ്കുചേരുന്ന അപ്പൊ ഇതും അത് തന്നെ അല്ലേ ഇപ്പോ എന്തൊക്കെ സാധനം നിലനിർത്താൻ വേണ്ടി ആചാരങ്ങളിൽ ചെലതൊക്കെ പങ്കുചേരണം കാരണം നമ്മൾ വെറും നമ്മളുടെ കാര്യം മാത്രം നോക്കി പോയാൽ അതെ മറ്റുള്ള ഇനി വരുന്ന തലമുറക്ക് സ്നേഹത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മള് കുറച്ചൊക്കെ മത മതസോഹാർദ്ദം കൂടി നിലനിർത്തണമെങ്കിൽ ആചാരങ്ങളില് പങ്കെടുക്കെങ്കിലും ഞാൻ ആഘോഷിക്കണ്ട പോയി കൊട്ടിങ്ങോര് വീട്ടിൽ ഡാൻസ് ഒന്നും കളിക്കണ്ട ഇങ്ങനെ പോയി മരിച്ച വീട്ടിൽ പോവാൻ പറ്റില്ല എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഓണ ഓണസദ്യ കഴിച്ചത് ക്രിസ്മസും ഈ പറഞ്ഞ ആളിപ്പോ ഹിന്ദുക്കളെ വീട്ടിൽ പോയിട്ടൊന്നും കഴിക്കാറില്ലേ

പണ്ടത്തെ കാലം ഞാൻ പറയുന്ന അതാണ് അതാണ് രണ്ട് കാലങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് പണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നീ പറഞ്ഞതുപോലെ ഒരു കവലയെന്ന് പ്രസംഗിച്ച ആ കവലയിലുള്ള ആളുകൾ മാത്രമേ അറിയുള്ളൂ വേറൊരു കവലയിലുള്ള ആളുകളോട് നമ്മൾ ഇത് പോയി പറഞ്ഞാൽ പോലും ആളുകൾ വിശ്വസിക്കില്ലായിരുന്നു നീ വിട്ടോന്ന് വിട്ടോന്നറിയും ഇത് അങ്ങനെയല്ല ഇപ്പൊ ഇപ്പൊ നിങ്ങള് രണ്ടായിരത്തി പതിനഞ്ചില് വിട്ട ഒരു ഒരു പ്രസംഗത്തിന്റെ പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തർക്കിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമല്ല വരുന്ന നമ്മളെ തലമുറ അടുത്ത തലമുറയും ഇതിന്റെ പേരിൽ തല്ലുപിടിക്കും അതെ അതെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലല്ലേ രണ്ടായിരത്തിഅമ്പതിൽ ഓണം ആഘോഷിക്കുന്നേരം എന്തെങ്കിലും ഒരു കശവഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവരും അന്നേരം പറയും അന്ന് പണ്ടേ ഇവരെ പണ്ഡിതന്മാർ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് വരൂല്ലേ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട്

ഇതിനൊന്നും ആവശ്യമില്ല ബാക്കിയെല്ലാം തികഞ്ഞോ നമ്മൾ പറഞ്ഞു പോയി അയാൾ അങ്ങനെ കാര്യായിട്ട് ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അയാൾ ചോദിച്ചപ്പോ ഈ ഹമക്ക് പോലത്തെ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞത് മാത്രം പക്ഷേ അതിനുശേഷം ഇപ്പം നടക്കുന്ന ചർച്ചകളൊക്കെ എന്താണ് ഒരു നമുക്കെതിരെ ചോദ്യം ഞാനൊരു ആൻസർ പറയാൻ നിൽക്കുന്ന ആളാണെങ്കിൽ എനിക്കെതിരെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാല് എല്ലാ ചോദ്യത്തിനും നമ്മ ഉത്തരം കൊടുക്കണമെന്നില്ല ആ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് റഫർ ചെയ്തിട്ട് നാളെ പറയാം താങ്കളുടെ നമ്പർ ചെറുതായി പോകുന്നില്ല എല്ലാത്തിനും നമ്മൾ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഉത്തരം കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ റഫർ ചെയ്തിട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഴിയേണ്ട കാര്യങ്ങള് ആദ്യം തന്നെ ഉസ്താദ് ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഴിഞ്ഞാ മതിയായിരുന്നു അതെ അല്ല ഞാനാണ് ഈ പ്രാസംഗികന്നെങ്കിൽ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഉത്തരം പറയും എങ്ങനെയോ ഞാൻ പറയും മോനെ ബാക്കിയൊക്കെ തെഞ്ഞ ഈ ഓണസദ്യ പ്രശ്നം മാത്രമേ ബാക്കിയുള്ളു ഇപ്പൊ ഇസ്ലാമില് എന്തൊക്കെ പ്രശ്നങ്ങള് നമുക്കുണ്ട് അഞ്ചുപേരും നിസ്കരിക്കാത്ത ആൾക്കാരുണ്ട് നോമ്പ് നോക്കാത്തവരുണ്ട് സക്കാത്ത് കൊടുക്കാത്തവരുണ്ട് ഏഹ് ഈ മുസ്ലിം കല്യാണങ്ങൾ നടക്കുന്ന എന്തൊക്കെ അനാചാരങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് ഇതൊന്നും ഔട്ട് ചെയ്യാണ്ട് നമ്മള് ഓണസദ്യമത്തിന്റെ മോള് ഓണസദ്യ മുകളിൽ പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ ഉള്ള ദുബായിലൊക്കെ ഉള്ള എല്ലാ റെസ്റ്റോറന്റും മുസ്ലിങ്ങളുടെ റെസ്റ്റോറന്റിലും ഓണസദ്യും അതറിയോ സാധനം അതെ ഒരു നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് അല്ല ഓണത്തിന് അന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു അത് സദ്യ കഴിച്ച എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അവരുടെ ആഘോഷങ്ങൾ പങ്കെടുക്കേണ്ട പങ്കെടുക്കണ്ട അല്ലെങ്കിൽ ആഘോഷങ്ങൾ ഇപ്പൊ ഒരു കമ്പ വലിച്ചു വെച്ചിട്ട് നിങ്ങൾ ഇസ്ലാമെന്ന് ഓർത്തിക്കോ അല്ലെങ്കിൽ ഒരു പൂക്കളട്ട് വെച്ചിട്ട് നിങ്ങൾ ഇസ്ലാം തുറത്തു അങ്ങനെയൊന്നും ഇല്ല നമ്മളുടെ നാട്ടിൽ ജീവിക്കുമ്പോ നമ്മള് ഒരു എല്ലാ മതങ്ങളിലേയും വില വെക്കണം വെക്കണം പരസ്പരം ബഹുമാനം പരസ്പരം ഉണ്ടാവുന്നത് നമ്മൾ അങ്ങോട്ട് ബഹുമാനിച്ചാലേ ഇങ്ങോട്ട് മാത്രമല്ല ഇത് സൗദി അറേബ്യയില് നബി ജീവിച്ചിരുന്ന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചിട്ടുണ്ട് ഇത് ഇവര് വെറുതെ അങ്ങനെ അങ്ങനെ പറയരുത് നിങ്ങക്ക് അങ്ങനെ ഒരു തെറ്റുതാരണം നാളെ നമ്മുടെ തലമുറകള് തമ്മിത്തല്ലാതിരിക്കാനെങ്കിലും നമ്മള് ഉസ്താദമാരെല്ലാരും കുറച്ചും കൂടെ ഒന്ന് ഡിപ്ലോമാറ്റായിട്ട് മറ്റുള്ളവരെ ഡിപ്ലോമാറ്റിക് ആകുന്നില്ല സത്യത്തിൽ ആല്യമായ ഒരാൾ ഒരിക്കലും നമ്മൾ തെറ്റ് പറയാൻ യോഗ്യത നമുക്കില്ല പക്ഷെ നമ്മൾ പറഞ്ഞത് ഉസ്താദം കൂടെ ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിരുന്നെങ്കിൽ അവിടെ ഈ ഒരു ഇഷ്യൂ ഒഴിവാക്കാമായിരുന്നു അല്ലേ ഞാൻ അത് ഭയങ്കര വിഷമായി പോയി നമ്മൾ മുസ്ലിംസ് അങ്ങനെ പറയാൻ പാടില്ല ബാക്കിയുള്ളവരൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല മുസ്ലിംസ് പിന്നെ ഇത്തരം പിന്നെ ഇത്തരം ചോദ്യോത്തര വേളകൾ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഇത് നല്ലത് കാരണം വെച്ചാണെങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നത്തിലേക്കാ പോകുന്നത് നിങ്ങൾ ചോദിക്കുന്നത് എന്ത് പറയുന്നതെന്തെന്നുള്ള ചോദ്യങ്ങളായിട്ട് വരും അതായത് ഈ സത്യത്തെ ഉസ്താദിന്റെ നിപ്പ് കണ്ടിട്ട് എനിക്ക് ഉസ്താദ് മനസ്സിലായ് വളരെ നല്ല ചോദ്യം അർത്ഥം തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ ചേത്താന്റെയും കടല നടക്കാ സത്യം പറഞ്ഞല്ലേ അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും സഹോദരങ്ങളെ ചോദിക്കരുത് ഉസ്താദ് കുടിക്കും അല്ല അത് ഒറ്റക്ക് പബ്ലിക്കായിട്ട് ചോദിക്കാതെ ഒറ്റക്ക് ഉസ്തായം കണ്ടു എനിക്കൊരു സംശയമുണ്ട് അതെ അതെ അങ്ങനെ പോയി ചോദിക്കാം അത്ര ഡൗട്ട് ഉള്ളവര് നമ്മളൊക്കെ ഓണസദ്യ കഴിച്ചു ഈ പ്രാവശ്യം ഓണസദ്യ നമ്മള് കഴിച്ചില്ലേ നമ്മളൊക്കെ നല്ല ഉറപ്പ് ഓണസദ്യ കഴിച്ച് ഇവിടെ ഒരു റെസ്റ്റോറന്റിൽ ഇണ്ടാക്കി ഓണസദ്യ പോയി കഴിച്ചു നല്ല നല്ല അടിപൊളി പായസം അടിപൊളി നമ്മള് അങ്ങനെ തന്നെയാണ് നമ്മള് എല്ലാ എല്ലാ വർഷവും വർഷവും ഇനിയും ഒരു പ്രശ്നമില്ല സദ്യ ഡെയിലി കിട്ടിയാ ഡെയിലി കഴിക്കും കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വിഷമം ചോദിക്കുന്നത് കോളേജുകളിൽ ഇത്ര ഇത്രയും പേരെയൊക്കെ പഠിച്ചിട്ട് നീ ഇങ്ങനെ ആയി പോലല്ല എനിക്ക് ഇന്നസെന്റ് ജഗദീഷിനോട് ചോദിച്ച ചോദ്യം എന്തിനാ നീ പഠിക്കുന്നത് എന്റെ ചെറുപ്പത്തില് നമ്മുടെ നാട്ടില് മലയാളികൾ നമ്മള് പപ്പാനി കളിക്കണവരും കൂടെ ക്രിസ്മസിന് പോയിട്ടുണ്ട് ഓണത്തിന് പൂക്കൾ ഇടാൻ പോയിട്ടുണ്ട് ഓണത്തിന് പൂക്കൾ ഇടുന്ന മത്സരം തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ കോളേജിലൊക്കെ ചോദ്യമാണോ ചോദിക്കണ്ടത് എന്റെ പൊന്ന സുഹൃത്ത് അതാ ഞാൻ ചോദിച്ചത് ബാക്കിയെല്ലാം അതെ ഇത് മാത്രമേ ഉള്ളൂ ഇത് തികയാൻ അല്ല എല്ലാം തികഞ്ഞൊരാൾക്കാരാണെങ്കിൽ ഇനി പോണ പോണസദ്യയുടെ കാര്യത്തിലും കൂടി ഒരു തീരുമാനമായ അങ്ങോട്ട് പിന്നെ നമ്മൾ സ്വർഗത്തിലേക്കാന്ന് പറയാ ഇത് വെറുതെ കൊഴപ്പുണ്ടാക്കുന്ന ചോദ്യം ഞാനൊരു കാര്യം പറഞ്ഞരാഴപ്പിക്കുന്ന കൊഴഞ്ഞു പോയതാ അത് പെട്ടുപോയതാ പാവായാലും പെട്ടു പോയതാ സത്യം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞരാ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും ഇത്തരം ഉത്തരങ്ങൾ പറയുകയും ചെയ്താൽ ഒന്നും അല്ല ഉണ്ടാവുന്നത് നാളെ നമ്മളെ ചെറിയ മക്കളില്ലേ ഇന്ന് നമ്മൾ ചെറിയതായിട്ട് മക്കൾ അടുത്ത തലമുറ വെട്ടിച്ചാവും മനസിലായി തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാവും അതുകൊണ്ട് ഇപ്പേ നമ്മള് ഇന്ന് നമ്മൾ നടന്നതാണ് നാളെ നമ്മൾ അനുഭവിക്കാം നാട്ടില് മതസ്വാർദ്ധത്തോടു കൂടിയാണ് എല്ലാരും ജീവിക്കുന്നത് ഇന്ന് വരെ വളരെ വളരെ അത് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് തോന്നിയത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് ഒരു രണ്ട് മാസം നിങ്ങൾ നിങ്ങൾ അയൽവാനോ ഒര ആഘോഷത്തിൽ ഒന്ന് പങ്കെടുത്തെന്ന് വെച്ച് നമുക്കൊന്നും ആകാശം ഒടിഞ്ഞ് വീഴാൻ പോണില്ല പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല ആഘോഷിക്കണ്ട ഇനി ആഘോഷിക്കാൻ പോണ്ട പോയി ഡാൻസ് ഒന്നും കളിക്കണമെന്നില്ല പോയി ഒരു നേരത്തെ ഫുഡ് അവര് തരുന്നത് നമ്മൾ ചോദിക്കാം ഹലാലായ ഫുഡാണ് അല്ലെങ്കിൽ ഇത് ഇണ്ടാ ഇനി ആറാമാണ് അത് ചോദിച്ചോ അതിപ്പോ പന്നിറച്ച് ഓണത്തിൽ പറഞ്ഞിട്ട് ആ അല്ല ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻസിന്റെ ഇനി പോണേനും ആളൊരു ചോദ്യം വന്നു അതും അവർക്ക് ഒരു വിഷമം വേണ്ട അതേപോലെ ഓണത്തിന് ഫുള്ള് പച്ചക്കറിയാണ് അപ്പൊ പച്ചക്കറി കഴിക്കണേനു എനിക്ക് അത് ഹലാൽ ഫുഡ് തന്നെയാണ് പച്ചക്കറി അതിനക്കൊന്നും വേണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞാന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കണ്ട ഹലാലാണ് ആറാമാണ് എന്ന് മാത്രം ഒഴിവാക്കിയിട്ട് കഴിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് മറ്റുള്ളവരെ എങ്ങനെ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ വന്ന് തെറി വിളിക്കാൻ വേണ്ട എൻ്റെ അഭിപ്രായമാണ് ഞാനിത് എല്ലാരടുത്തും ആക്കണോന്ന് ഞാൻ പറയുന്നില്ല അല്ല ഇതില് തെറി വിളിക്കില്ല പിന്നെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഫാൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം അച്ചടക്കമുള്ള ആൾക്കാരായിരിക്കും അതല്ല അതുകൊണ്ട് തെറി പ്രതീക്ഷിക്കണ്ട ഞാൻ പറയുന്നതെന്നുവെച്ചാല് ഈ ഓണത്തിനെ പറ്റി നമ്മുടെ മുസ്ലിംസിൽ കുറേ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഓണത്തിന് പ്രത്യേകിച്ച് ഒരു ആഘോഷവും ഇല്ല ഏത് അല്ല അങ്ങനെയല്ല പൂക്കളോടും ഭക്ഷണം കഴിക്കുക ഒത്തുചേരുന്നു നമ്മള് പെരുന്നാൾക്ക് എന്താ ചെയ്യാറ് അതുപോലെയല്ല അവര് പിന്നെ കെട്ടിച്ചുവിട്ട പെൺപിള്ളേരുണ്ടെങ്കിൽ അവര്ത്താവായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ എൻജോയ്മെന്റ് ഇൻഡിപെൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ നാഷണൽ ഡേ ഇങ്ങനെ പല പല ഡേയ്സ് ഒരു ഒത്തുചേരലിന് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊന്നും നമുക്ക് പിന്നെ ലാസ്റ്റ് ഒന്നിലും പങ്കെടുക്കാൻ പറ്റില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് പരസ്പരം കല്യാണം പോലും വിളിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തും ണം വിളിക്കാൻ പറ്റില്ല പിന്നെ പിന്നെ നമുക്കിപ്പോ ഈ റംനാന്റെ സമയത്ത് നമുക്ക് പിന്നെ കേശവട്ടന്റെ പിടിയൊന്ന് സാധനം വാങ്ങാൻ പറ്റില്ല അല്ലെ നായരെ പിടിയൊന്ന് സാധനം വാങ്ങാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും ആ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമൂഹ നോമ്പുറന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പുറ വായിക്കാറില്ലേ ഇതൊക്കെ കണ്ട് നിങ്ങള് സമതാനി സാറൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡിപ്ലോമാറ്റിന്റെ കിങ് ആണ് മൂപ്പര് അല്ലേ സംഗതി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയങ്കര ഭയങ്കരതാണ് പിന്നെ അത് പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം പറയണ്ട നിങ്ങൾ മറ്റേ ജബ്ബാറിന്റെ കഥയൊക്കെ പറയണ്ടേതോ ഒരു നിരീശ്വരവാദി ജബ്ബാർ ഉണ്ട് പോലും അയാളെ കഥ ഒന്നും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഞമ്മള് നിരീശ്വരവാദി ഒന്നല്ല അതാണ് നമ്മൾ നിസ്കരിക്കുന്നോട് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ നല്ല അസ്സല് സുന്നികളാണ് അതുകൊണ്ട് ഇനി അതും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറണ്ട സിംസാറുള്ള അക്കനേക്കാൾ വലിയ ആക്കാണ് അതുകൊണ്ട് അക്കാര്യവും പറയുന്നത് ഇങ്ങോട്ട് തലക്കേറാന്ന് കണ്ടത് ഞമ്മളാരെ കൂട്ടൊന്നും പറയാനില്ല പക്ഷെ ഡിപ്ലോമാറ്റിക് ആയിരിക്കണം നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത് ഇന്ത്യയിൽ നല്ല നിങ്ങളെ എവിടെ ശരി ഇതുപോലെ കാരണം ദുബായിലും ഇപ്പൊ ദുബായിലും സൗദിയിലും നോൺ മുസ്ലിംസും മുസ്ലിംസും ഒക്കെ ഉണ്ട് അവിടെ ഒന്നും ഇങ്ങനത്തെ പ്രശ്നമേ ഇല്ല ഇങ്ങനത്തെ ഒരു ചോദ്യം തന്നെ ഇല്ല ഇങ്ങനത്തെ ചോദ്യമേ ഇല്ല ഞാൻ ആദ്യം ഈ ചോദ്യം അതാണ് എന്തായാലും നമുക്ക് ഇന്ന് ഇത്രേ പറയാനുള്ള എല്ലാരും ഓണത്തിന്റെ എന്താണ് പറയാത്തോരോരുത്തരായിട്ട് മെസ്സേജ് ചോദിച്ചു ഇപ്പൊ ഈ പറഞ്ഞ വിഷു എല്ലാരും പറയണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു ഇതാണ് അഭിപ്രായം അഭിപ്രായം പിടിച്ചോ പിടിച്ചോ അതെ അല്ല സൗഹാർദത്തിലും പോവാ നമ്മള് സൗഹാർദ്ദത്തിലും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗഹാർദ്ദത്തിൽ പോവാ അതില് ഒരു ആപത്തും ഉണ്ടാവില്ല നേരെ മറിച്ച് ഭയങ്കര ആപത്തത്തിലാണ് നമ്മള് പോവുക സൗഹാർദ്ദമില്ല എല്ലാം പോയി ഏഹ് ഒത്തൊരുമ ഇല്ല എല്ലാം പോയി പിന്നെ എല്ലാരും നമ്മൾ ഇന്ത്യക്കാരാണ് ഫസ്റ്റ് നമ്മൾ ഇന്ത്യക്കാരാന്നുള്ള കാര്യം മറക്കണം എല്ലാരും നമ്മൾ ഇന്ത്യക്കാരാണ് എല്ലാരും ഒരു എന്താ പറയാ നിങ്ങൾക്കറിയോ ഈ മുസ്ലിംസ് മുസ്ലിംസ് എന്ന് പറഞ്ഞ നിലവിളിക്കുന്ന ആൾക്കാരല്ലേ അവരൊക്കെ ഒരു അഞ്ച് തലമുറ ബേക്കോട്ട് പോയാലല്ലേ അഞ്ചാറ് തലമുറ അല്ലെ ഒരു പത്ത് പഞ്ച് തലമുറ അങ്ങോട്ട് പോയാൽ ആ ഇന്ത്യയിൽ മുസ്ലിംസ് കാണൂല വന്നതിന് ശേഷമാണ് ഇത് അപ്പൊ നമ്മുടെ ഇസ്ലാമിനെ സ്വീകരിച്ചവരാണ് നമ്മുടെ അതെ അപ്പൊ നമ്മളെ ഒരിക്കലും നമ്മള് ും നമുക്ക് പറയാനില്ലെന്ന് അതെ നമ്മളും അതാണ് എനിക്കും പറയാനുള്ളത് ഏതെങ്കിലും ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് വല്ല ഹിന്ദു സോറി ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടുള്ള പറ്റുള്ള സഹോദരമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിട്ടുണ്ട് യാതൊരു വിഷമവും വിജയക്കണ്ടോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചോളൂ ഞങ്ങൾ വരും അതെ അതെ അല്ലെങ്കിൽ പിന്നെ അടുത്ത ഓണസദ്യക്ക് നിങ്ങൾ ഞങ്ങൾ വീട്ടിലോട്ട് ക്ഷണിക്കുന്നതായിരിക്കും ഓക്കെ ഒന്നും വിജയക്കേണ്ട ഓക്കെ താങ്ക്സ് ബൈ